ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളിയായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള പേരി പേരി അൽഫാം റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം, വളരെ ടേസ്റ്റി ആയിരുന്നു. അതിന് നമുക്ക് വേണ്ടത് ഈ ഒരു നാല് ഐറ്റംസാണ്. ഇനി നമുക്ക് ഇതിലുള്ള വറ്റൽ മുളക് നമുക്ക് ചൂടുവെള്ളത്തിലിട്ടേക്കണം. അപ്പോൾ ചൂടുവെള്ളത്തിലിടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളിലെടുത്തിട്ടുണ്ട്. അതിലേക്ക് ചൂടുവെള്ളം പാർന്നു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഒന്ന് അടച്ചിട്ടെടുക്കുക. ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഇനി നമ്മൾ വെളുത്തുള്ളി എടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു. അതിനുശേഷം മല്ലിയില ഇട്ടുകൊടുക്കണം. ഇതിലേക്ക് ലെമൺ ജ്യൂസ് എടുത്തിട്ട് അതും പാടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഇതിന്റെ കുരു ഒന്നും പെടാതെ ആഡ് ചെയ്യണം കേട്ടോ. അപ്പൊ ചിക്കനും ഇവിടെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്, ഒട്ടും വെള്ളമില്ലാതെ നല്ല ക്ലീൻ ആക്കിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഈ വറ്റൽ മുളകും കൂടി ഈ ഒരു ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം. കുറച്ച് ഓയിലും പാടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ അല്ലാത്ത ഏത് വെജ് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പിന്നെ ഞാനിതിലേക്ക് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നോർമലായിട്ടുള്ള മുളക് പൊടിയും 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എത്രയാണ് ചിക്കന് എണ്ണമെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ എടുക്കുക. ഇനി ഇത് നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ മഷി പോലത്തെ പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പാട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ കഴുകി വെച്ച ചിക്കനൊക്കെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. മസാല ഉള്ളിലേക്ക് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണേ. ഇനി ചിക്കനൊക്കെ നമുക്കൊന്ന് മസാല വെച്ചെടുക്കാം. ചാർക്കോൾ കത്തിച്ചെടുക്കണം. അപ്പോൾ ഒരു 4 പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 4 പീസ് ചാർക്കോൾ കത്തിച്ചിട്ട് നമ്മൾ ഇതിന് മുകളിലായിട്ട് വെക്കുന്നു. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കാം. ഓയിൽ ഒഴിച്ചെടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ അടച്ചുവെക്കണം കേട്ടോ. ഒട്ടും ആവി പുറത്തേക്ക് കളയാൻ പാടില്ല. ഇനി ഒരു 3 മിനിറ്റ് നമുക്കിതൊന്ന് ആവി ഒട്ടും പുറത്ത് കിടക്കാതെ അടച്ചുവെക്കാം. ഇത് 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഒഴിവാക്കാം കേട്ടോ. ഇപ്പം നമ്മുടെ ചാർക്കോളിൻ്റെ ആവിക്ക് ഇതിൽ നന്നായിട്ട് പിടിച്ചിട്ട് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് നമ്മൾ ഒന്ന് കവർ ചെയ്ത് വെക്കാം. ഞങ്ങളിത് ഫ്രീസറിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. 24 hours ഞങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം മയോണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ചിക്കനിലേക്കുള്ള. ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ ഞങ്ങൾ എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മയോണൈസ് റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 24 hours കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ ഓപ്പൺ ചെയ്യാണ്. ഇപ്പം മസാലയ്ക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിത് ഞങ്ങൾ ഓവണിലാണ് ബേക്ക് ചെയ്തെടുത്തത്. ഇത് ഓവൺ ഇല്ലാത്തവർക്ക് ഇത് സദാ പാനിലും ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇത് 200 ഡിഗ്രിയിലാണ് ഞങ്ങൾ ഇത് ആദ്യം പ്രീ ഹീറ്റ് ചെയ്ത് വെക്കണം 10 മിനിറ്റ്. അതിനുശേഷം 200 ഡിഗ്രിയിലാണ് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ 40 മിനിറ്റാണ് ബേക്ക് ചെയ്യേണ്ട ടൈം കേട്ടോ. ഈ ഗ്രില്ലിൽ ഓയിലൊക്കെ നമ്മളൊന്ന് ഇത് ചിക്കനൊന്ന് ഇതിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓയിൽ സ്പ്രെഡ് ചെയ്യുന്നത്. Thank you.
ഇത് നന്നായിട്ട് പ്രീഹീറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ പ്രീഹീറ്റ് ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് ചൂടുണ്ടാവും. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് വെക്കുക. അപ്പോൾ ഈയൊരു ഓവനിൽ ഈ ഒരു സംഭവം ഉണ്ടാവുമല്ലോ, ഇതൊന്ന് എടുത്തിട്ട് ഇതുകൊണ്ട് വെക്കുക കേട്ടോ. ഏറ്റവും മുകളിൽ ആ ലെയറിൽ തന്നെ വെക്കണം, എങ്കിൽ മാത്രമുള്ളൂ ചിക്കൻ നന്നായിട്ട് അടിപൊളിയായിട്ട് മസാലയ്ക്ക് ഒരു കുത്തൽ മണമൊന്നുമില്ലാതെ ആ ഒരു രീതിയിൽ നമുക്ക് നല്ലതായിട്ട് ഒരു അൽഫാം ടേസ്റ്റിൽ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ 40 ഞാൻ വെച്ചിട്ടുള്ളത്, 40 മിനിറ്റാണ്. അപ്പോൾ ഇടയ്ക്ക് ഇതൊന്ന് മറിച്ചിടാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തപ്പോൾ ഒന്നും കൂടി ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സൺഫ്ലവർ ഓയിലാണ് നമ്മൾ ഇതിന് യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏതെങ്കിലും വെജ് ഓയിൽ, ഒരിക്കലും നമ്മൾ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഇത് മറിച്ചിട്ടെടുത്തിട്ട് ആയിട്ടുണ്ട് കേട്ടോ. ഒരു 20 മിനിറ്റ് ആയപ്പോഴാണ് ഞങ്ങൾ എടുത്തിട്ട് മറിച്ചിട്ടെടുത്തത്. പിന്നെയും 20 മിനിറ്റ് നമ്മൾ വീണ്ടും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള പിരി പിരി അൽഫാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, അടിപൊളിയാണ് ഈ ടേസ്റ്റ്. അപ്പോൾ അതിൻ്റെ കൂടെ ഞങ്ങൾ കഴിക്കാനായിട്ട് കൊണ്ടുവന്നത് പൊറോട്ട ആയിരുന്നു, ചിക്കൻ കറി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഫുഡുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അസ്സലാമു അലൈക്കും.